യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മോള് വന്നിട്ടാകാന്ന് വിചാരിച്ചു. അല്ല, എന്തിനാ എന്നെ കാത്തു നിക്കുന്നെ? അല്ല, മോളല്ലേ എന്നും കാപ്പി ഇടാറുള്ളത്. അതിനൊക്കെ അല്ലേ കാശു കൊടുത്ത് വേലക്കാരിയെ നിർത്തിയിരിക്കുന്നെ. വേലക്കാരിയ? കനകവിന്റെ വേലക്കാരിയല്ലേ? അങ്ങനെയല്ല ചേച്ചി ഇവിടെ ആരും കണക്കാക്കുന്നത്. എന്ന് കരുതി, വേലക്കാരി പിന്നെ വീട്ടുകാരിയാവോ? ദേ പൂജേ, ഇതിപ്പോ നീ രണ്ടാമത്തെ തവണയാ ഇവിടെ ആരും കനകയച്ച് പേരെടുത്ത് വിളിച്ചിട്ടില്ല, വേലക്കാരിയിട്ട് കണക്കാക്കിയിട്ടില്ല. കുടുംബത്തിലൊരു അംഗത്തെ പോലെ ചേച്ചി ഇവിടെ എല്ലാരും കാണുന്നത്. അംഗത്തെ പോലെയല്ലേ? അംഗമൊന്നും അല്ലല്ലോ. അംഗം തന്നെയാണ്, അല്ലെങ്കിൽ അംഗത്തേക്കാൾ സ്ഥാനമുള്ള ഒരാളാ. എന്നാ പിന്നെ ആള് ആളുടെ സ്ഥാനത്തിരുന്നോട്ടെ. എന്നോട് കാപ്പിയിടാൻ കൽപ്പിക്കുന്ന എന്തിനാ? നിന്നോട് കാപ്പിയിടാനൊന്നും ഇവിടെ ആരും കൽപ്പിച്ചിട്ടില്ല. നീയാണത് സ്ഥിരമായിട്ട് ഇവിടെ ചെയ്യാറുള്ളത്, അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. ഓഹോ, അപ്പോ അടുക്കളയിലെ കാര്യത്തിൽ എനിക്കും കനകേച്ചിക്കും ഒരേ സ്ഥാനം. അയ്യോ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല പൂജേ. പിന്നെ എന്താ ഇപ്പൊ പറഞ്ഞതിന് അർത്ഥം? ദേ പിന്നെ മോളെ മിണ്ടാതിരിക്കെ. എന്തിനാ വെറുതെ തർക്കിക്കുന്നത്? കാപ്പി ഞാൻ ഇട്ടോളാം. അങ്ങനെ ഇപ്പൊ ആരും വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട. പൂജേ, ഇങ്ങനൊന്നും സംസാരിക്കരുത് ചേച്ചിയോട്. പിന്നെ എങ്ങനെ സംസാരിക്കണം? കനകേച്ചിയുടെ മോശമായിട്ട് പെരുമാറിയതിന് മാപ്പ് പറ. അതെ, മാപ്പ് പറയാൻ മാത്രം എന്ത് മോശം വർത്താനാ ഞാൻ പറഞ്ഞത്? പൂജ, എന്താ എന്താ അവിടെ? അച്ഛമ്മ, ഇത്രയും കാലം ഞാൻ തന്നെയല്ലേ ഈ കുടുംബത്തിലെ ജോലി മുഴുവൻ ചെയ്തിരുന്നത്? അത് രാവിലെ തന്നെ എല്ലാവർക്കും ചായയും കാപ്പിയും ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? അതിനിപ്പോ എന്താ ഉണ്ടായത്? ഇപ്പോ അജുവേട്ടന്റെ കാര്യം കൂടി ഞാൻ തന്നെ വേണ്ടേ നോക്കാൻ. അതിനിടയിൽ ചായ ഇട്ടില്ലെന്ന് പറഞ്ഞ് ദേ അജുവേട്ടന്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. അജുവേട്ടന്റെ അമ്മയെന്നോ? നീ പിന്നെ അർജുന്റെ അമ്മ തന്നെയല്ലേ മാധുരി? അമ്മ, എന്നെ പൂജ ഇതുവരെ അങ്ങനെ കണ്ടിട്ടുണ്ടോ? അമ്മേ, അമ്മ തന്നെ ആയിരുന്നില്ലേ ഞാൻ ഇവൾക്ക്? അതിപ്പോഴും അങ്ങനെ തന്നെയാ. ഒരു വാക്കിന്റെ മോളിൽ കയറി പിടിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കണോ മാധുരി? അപ്പൊ ഞാൻ സംസാരിക്കുന്നതാണോ അമ്മേ കുറ്റം? അല്ല, എല്ലാ കുറ്റം എന്റെയാ. ഞാൻ രാവിലെ കാപ്പി ഉണ്ടാക്കാത്തതാ ഏറ്റവും വലിയ കുറ്റം. സമ്മതിച്ചു അമ്മേ, പോരെ. അമ്മേ, എന്താ അമ്മ ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? മാതി, എല്ലാം ഒന്ന് നിർത്ത്. മോള് പോയി അർജുന്റെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാ നോക്ക്. ചെല്ല്, കാപ്പി കനക ഉണ്ടാക്കിക്കോളൂ. ആ മോള് ചെല്ല്. ഒരു വലിയ അപകടം കഴിഞ്ഞ് തിരിച്ചെത്തിയ കുട്ടികളാ അവര്. ചെറിയ കാര്യങ്ങൾക്ക് അവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ നിക്കരുത് മാധുരി. അമ്മേ, ഞാൻ അവളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടൊന്നുമില്ല. കനികേച്ചിയുടെ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാ. അതൊക്കെ പോട്ടെ. മോളെ പോട്ടെ, കാര്യമൊക്കെ നിക്കണ്ട. എനിക്കൊരു വിഷമമില്ല ചേച്ചി.
റാണിമോളെ. ദാമേ. എന്താ നോക്കുന്നേ? ഇങ്ങനൊരു കാഴ്ച ഞാൻ ഈ വീട്ടിൽ ആദ്യമായിട്ടാ കാണുന്നത്. എന്താ അമ്മ കാപ്പി ഉണ്ടാക്കാറില്ലേ? ഉണ്ടാക്കും, പക്ഷെ ആരും കുടിക്കാനൊന്നും ഉണ്ടാവാറില്ല. എനിക്കൊരു കപ്പ് കാപ്പി ആരും ഉണ്ടാക്കി തന്നിട്ട് പോലും ഇല്ല. സാരമില്ല, ഇന്ന് മുതൽ ഞാൻ എല്ലാവർക്കും ബെഡ് കോഫി ഉണ്ടാക്കി കൊടുക്കാം. എന്താ? അവർക്കൊക്കെ കാപ്പി കൊടുക്കാൻ? അവരിപ്പോഴൊന്നും കാപ്പി കുടിച്ച് ശീലമില്ല. ഇങ്ങനെയല്ലേ ചില ശീലങ്ങൾ തുടങ്ങുന്നത്. എന്താ? എണീറ്റെ, കോഫി കുടിക്ക. എന്തേ? ദാ കോഫി. അഭിജിത്തേ, അബി, അബി, ഒരു കപ്പ് കോഫി കുടിക്കുന്നതിൽ വിരോധമുണ്ടോ? കള്ളിന്റെ ക്ഷീണം കൊണ്ടാവും, അച്ഛൻ എണീറ്റിട്ടില്ല. ചൂടാറും മുമ്പ് എണീക്കുകയാണെങ്കിൽ കൊടുത്തേക്ക്.